വാർത്തകളിലേക്ക് വിശദമായി. പാലക്കാട് മലമ്പുഴയിൽ കൂർമ്പാശി മലയിൽ കുടുങ്ങിയ യുവാവിനെ ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടുത്തും. മലമ്പുഴ സ്വദേശി ബാബുവാണ് മലയിൽ കാൽ വഴുതി വീണ് പാറയിടുക്കിൽ കുടുങ്ങിയത്. ഫയർഫോഴ്സ്, പോലീസ്, വനംവകുപ്പ്, സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. ഒരു കർവിൻ്റെ താഴെ നിൽക്കുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അവിടെ എത്താൻ ബുദ്ധിമുട്ടാണ്. ഹെലികോപ്റ്ററിൻ്റെ ലൊക്കേഷൻ അവർക്ക് തന്നിട്ടുണ്ട്. അവർ ആ വൈ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇപ്പോൾ നമ്മൾ തുടങ്ങാം. ഇപ്പോൾ അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഏത് രീതിയിൽ എത്താൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ആ റെസ്ക്യൂ ഓപ്പറേഷൻസിൻ്റെ ഒരു ചോപ്പർ വെച്ചിട്ട് നമുക്ക് റെസ്ക്യൂ ചെയ്ത് ശ്രമിക്കാം. നമുക്ക് ഇപ്പോൾ പാരലലായിട്ട് തന്നെ കാലിക്കറ്റ് നിന്നും ഒരു ട്രെക്കിങ്ങിൻ്റെ ടീമും ആവശ്യപ്പെടുത്തിയിട്ടുണ്ട്. കൂടും വെള്ളം അത് അത്യാവശ്യ സാധനം വെച്ചിട്ട് ഹെലികോപ്റ്റർ ഇപ്പോൾ അവിടെ നിന്ന് ടേക്ക് ഓഫ് ആവും. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, എയർലിഫ്റ്റ് ചെയ്യാനാണ് തീരുമാനം. കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. എപ്പോഴേക്ക് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ തുടങ്ങും? രേണുക, അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്ററിൽ എത്തി ഇദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നതാണ് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ മുതൽ തന്നെ, ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. പക്ഷേ രാത്രിയായതോടുകൂടി വെളിച്ചക്കുറവ് മൂലം നിർത്തിവെക്കുകയും രാവിലെ അത് പുനരാരംഭിക്കുകയും ചെയ്തതാണ്. വനംവകുപ്പിന്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, പോലീസ്, നാട്ടുകാർ, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ എല്ലാം തന്നെ നേതൃത്വത്തിൽ അതീവ ശ്രമം നടത്തിയിരുന്നു അവിടെ നിന്നും ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. പക്ഷേ പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വശം പൂർണ്ണമായും കൊക്കയും മറുവശത്തേക്ക് ഇദ്ദേഹത്തെ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുമാണ്. അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം, ഹെലികോപ്റ്റർ മുഖേന അല്ലാത്ത രക്ഷാപ്രവർത്തനം സാധ്യമാകാതെ വന്നത്. ഇതോടുകൂടിയാണ് നേവിയുടെ സഹായം തേടാൻ ജില്ലാ ഭരണകൂടം തയ്യാറായത്. അങ്ങനെയാണ് ഇപ്പോൾ നേവിയുടെ, കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തെ അവിടെ നിന്നും ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എത്തും എന്നത് വ്യക്തമാക്കിയിട്ടുള്ളത്. ആദ്യം ആരോഗ്യസ്ഥിതി പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും നൽകാനുള്ള ശ്രമമായിരിക്കും ആദ്യം ഉണ്ടാകുക. അതിനുശേഷമായിരിക്കും അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം ഉണ്ടാകുക എന്നാണ് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയത്. ഇന്നലെ വൈകുന്നേരം മുതൽ അദ്ദേഹം ഭക്ഷണമോ അതോടൊപ്പം തന്നെ വെള്ളമോ ഒന്നും തന്നെ കഴിച്ചിരുന്നില്ല. രാത്രിയോടുകൂടി തന്നെ ഇദ്ദേഹമായി ആശയവിനിമയം നടത്താനുള്ള ഫോൺ ബന്ധം, ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതിനുശേഷം ഫോണിലൂടെ യാതൊരുവിധ ആശയവിനിമയവും നടത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ രാവിലെ എല്ലാം അവിടെ നിന്നും സമീപത്തെ മലയിലുള്ള ആളുകളുമായി ഇദ്ദേഹം ഷർട്ട് ഊരി കാണിച്ചുകൊണ്ട് സന്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. അതായത് അവിടെ സുരക്ഷിതനാണ് എന്നുള്ള രീതിയിൽ ഉള്ള സന്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയോടുകൂടി അത്തരത്തിലുള്ള അത് കുറഞ്ഞു വന്നു എന്നതാണ് പ്രദേശ നാട്ടുകാർ പറയുന്നത്. അതായത് ക്ഷീണിതനായിട്ടുണ്ടാകും എന്ന നിഗമനത്തിലാണ് അധികൃതരെല്ലാം തന്നെയുള്ളത്. അതുകൊണ്ടാണ് ആദ്യം ഭക്ഷണവും വെള്ളവും നൽകാനുള്ള ശ്രമം നൽകുക. അതിനുശേഷമായിരിക്കും ഈ അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തുക. അത് ഏതെങ്കിലും തരത്തിൽ അത് പരാജയപ്പെട്ടാൽ പിന്നീട് പർവ്വതാരോഹകർ എത്തിയതിനു ശേഷം അത്തരത്തിലുള്ള നീക്കം കൂടി മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം അവിടുന്ന് അത്രയും അതീവ ദുഷ്കരമാണ് അവിടുന്ന് അദ്ദേഹത്തെ അവിടുന്ന് എടുക്കുക എന്നുള്ളത് കൂടി ഒരു വിലയിരുത്തൽ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ എത്തി ഇദ്ദേഹത്തെ ഇവിടെ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നതാണ് പറയുന്നത്. പ്രസാദ്, ഈ എയർലിഫ്റ്റിംഗ് പൂർണ്ണമായും ഒരു പക്ഷേ വിജയകരമാകില്ല എന്നൊരു സംശയം അപ്പോൾ അധികൃതർക്ക് ഇപ്പോഴുണ്ട്. അത്തരത്തിലൊരു സംശയം ജില്ലാ കലക്ടർ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അത് ഇവരുടെ വിലയിരുത്തൽ, ഫയർഫോഴ്സിന്റെ എല്ലാം തന്നെ വിലയിരുത്തൽ, ഈ നിൽക്കുന്ന സ്ഥലം അത്രയും ചെങ്കുത്തായ ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്ത്, അതല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ നിന്ന് തന്നെ ലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഏത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത്തരം ഹെയർലിഫ്റ്റിംഗ് നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ, പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും നൽകി ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അത്രയധികം അവശ്യമായിട്ടുണ്ടാകും. അത്രയേറെ വെയിലുള്ള ഒരു പ്രസാദ്, ഇപ്പോൾ നമുക്കൊപ്പം വിനോദ് ചെറാട് എന്ന വ്യക്തി ചേരുകയാണ്. അദ്ദേഹം ആ നാട്ടുകാരനാണ്. ശ്രീ വിനോദ്, എയർലിഫ്റ്റ് ചെയ്ത് യുവാവിനെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നാണ് കരുതുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ ആ നാട്ടുകാരനാണല്ലോ, പരിസരം അറിയുന്ന വ്യക്തിയാണല്ലോ. എയർലിഫ്റ്റിംഗിലൂടെ റെസ്ക്യൂ സാധ്യമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഏകദേശം 5 മിനിറ്റ് ഹെലികോപ്റ്റർ ഇവിടെ എത്തി. ഇപ്പോഴും അവരുടെ സ്പോട്ടിലേക്ക് എയർപോർട്ട് എത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് ചെങ്കുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു ഒരു കറക്റ്റായിട്ട് ഹെലികോപ്റ്ററിന് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്.
അതുകൊണ്ട് അത് എത്രമാത്രം അത് പ്രായോഗികമാകുന്നുള്ളത് നോക്കുകയാണ്. അവരിപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് ഇപ്പോഴും സ്പോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ നിൽക്കുന്നതിന്റെ, ഞങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന മലയുടെ മുകളിലൂടെ ഇപ്പോഴും ഹെലികോപ്റ്റർ പറന്നുകൊണ്ടിരിക്കുക. ക്ലൈമറ്റ് ഒക്കെ അനുകൂലമാണോ? ക്ലൈമറ്റ് ഒക്കെ അനുകൂലമാണ്. ക്ലൈമറ്റ് ഒന്നും പ്രശ്നമില്ല. ഇപ്പോ എങ്ങനെയെങ്കിലും ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഭക്ഷണമോ വെള്ളമോ എത്തിക്കുക എന്നുള്ളതാണ് അവർ ആദ്യം. ഈ യുവാവ് ഇന്നലെ അകപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് തന്നെ ക്ഷീണിതനായിരിക്കും. ഒരുപക്ഷെ പ്രതികരിക്കാനോ ശബ്ദമുണ്ടാക്കാനോ ആളുകളുടെ ശ്രദ്ധ നേടാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയായിരിക്കാം അല്ലേ? ഇല്ല, ഞങ്ങള് അതിന്റെ ഓപ്പോസിറ്റ് നിന്ന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ പേര് വിളിക്കുന്നുണ്ട്. ഒച്ചയ്ക്ക് പേര് വിളിക്കുമ്പോ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു നേരമായിട്ടോ റെസ്പോണ്ട് ചെയ്യാത്തുള്ളൂ. അതിന് മുമ്പ് വരെ അദ്ദേഹം റെസ്പോണ്ട്, അദ്ദേഹത്തിന്റെ ബനിയൻ അഴിച്ച് വീശുന്നുണ്ടായിരുന്നു. അതിപ്പോ കുറച്ച് സമയത്തിനായിട്ട് ഒരു റെസ്പോൺസും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല. ഒരുപക്ഷെ ഒരു പ്രതീക്ഷ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ക്ഷീണിതനായതുകൊണ്ടോ ആകാമല്ലേ? അതെ അതെ, തീർച്ചയായും. കാരണം ഏകദേശം ഒരു 30 മണിക്കൂറിലേക്ക് അടക്കുകയാണ് അദ്ദേഹം. ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് മുമ്പായിട്ടാണ് അവിടേക്ക് പെട്ടുപോയത്. ഈ നിമിഷം വരെ ഒരു ആഹാരമോ വെള്ളമോ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അതാണ് ഒരു പ്രശ്നം. ഹെലികോപ്റ്ററിന് പൂർണ്ണ വിശ്വാസമുണ്ട്, അവര് മാക്സിമം ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പോ സ്പോട്ട് ഔട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചെങ്കുത്തായ സ്ഥലമാണ്. ഈ മല സാധാരണ ആളുകൾ എത്തുകയും അത് കയറുകയും ഒക്കെ ചെയ്യുന്ന ഇടമാണോ? അല്ല, ഇത് അങ്ങനെ പോകുന്ന ഒരു ഇടമല്ല. കാരണം ഇതിന് മുമ്പ് ഇവിടെ മരണവും നടന്നിട്ടുണ്ട്. ഈ ഒരു NSS കോളേജിലെ, എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതിലേക്ക് വന്ന ഒരു മരണമടക്കം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു ഫുള്ളും ഫോറസ്റ്റിന്റെ പ്രൊട്ടക്റ്റഡ് ലാൻഡാണ്, അതിലേക്ക് കയറിയതാണ് കുട്ടികള്. സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും മുന്നറിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ബോർഡോ ഒന്നും സ്ഥാപിച്ചിട്ടില്ലേ ഇപ്പോഴും? ഇല്ല, അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പല ഭാഗത്തുനിന്നും ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഇന്നലെ ഇതിലേക്ക് വന്നത് കുട്ടി. ഇത് ശരി, ഒരു റേഞ്ചിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്, ഒന്ന് കട്ട് ചെയ്തിട്ട് വിനോദിലേക്ക് ഞാൻ വരാം. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഹെലികോപ്റ്റർ അവിടെ എത്തിയിരിക്കുന്നു, അതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻസ് അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. അവിടെ യുവാവ് എവിടെയാണ് എന്ന് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവർ വട്ടമിട്ട് പറക്കുന്നുണ്ട് ഹെലികോപ്റ്റർ അവിടെ എന്നാണ് വിനോദ് നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ കുറെ മണിക്കൂറുകൾക്ക് മുൻപ് വരെ അവർ വിളിക്കുമ്പോഴൊക്കെ റെസ്പോണ്ട് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു റെസ്പോൺസും അവിടെ നിന്നും ഇല്ല. റെസ്ക്യൂ ഓപ്പറേഷൻസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും എന്നതാണ് കരുതുന്നത്. അതിലാണ് ഒരു പ്രതീക്ഷ. ഒരുപക്ഷെ അത് കഴിഞ്ഞില്ല, സാധ്യമായില്ല, അതിൽ ആ യുവാവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പർവ്വതാരോഹകരെ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമവും ഉണ്ടാകുമെന്നാണ് പ്രസാദ് നമ്മളോട് പറഞ്ഞത്. പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, ഹെലികോപ്റ്റർ അവിടെ എത്തിയിരിക്കുന്നു, റെസ്ക്യൂ ഓപ്പറേഷനുള്ള നടപടികൾ ആരംഭിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഈ യുവാവ് പ്രതികരിക്കുന്നില്ല ഇപ്പോൾ, അതുകൊണ്ട് തന്നെ ആ സ്പോട്ട് കണ്ടെത്താനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എങ്ങനെയാണ് ആ നടപടികൾ പുരോഗമിക്കുന്നത്? രണുക, ഇപ്പോൾ ഹെലികോപ്റ്റർ അവിടെ എത്തിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഈ യുവാവിനെ ഏത് തരത്തിൽ ആദ്യം ആ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. ഹെലികോപ്റ്റർ യുവാവ് നിൽക്കുന്ന സ്ഥലം തിരിച്ചറിയുക, അതിനുശേഷം അദ്ദേഹത്തെ എങ്ങനെ സുരക്ഷിതമായി ഹെലികോപ്റ്ററിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും പരിശോധിക്കുന്നത്. ഇതിന് പുറമെ ഈ സാഹചര്യത്തിൽ ആദ്യം ഭക്ഷണവും വെള്ളവും കൊടുക്കാനുള്ള നടപടികളായിരിക്കും ഉണ്ടാകുക. അതിനുശേഷമായിരിക്കും അവിടുന്ന് ലിഫ്റ്റ് ചെയ്യുക എന്നതാണ് വ്യക്തമാക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. യുവാവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. മലമ്പുഴ ചെറാട് മലയിലാണ് യുവാവ് ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളത്. മലമ്പുഴ സ്വദേശി ബാബുവാണ് മലയിൽ കുടുങ്ങിയിരിക്കുന്നത്. ബാബു മൂന്ന് സുഹൃത്തുക്കളും ചേർന്നാണ് ഈ ചെങ്കുത്തായ മല കയറിയത്. സുഹൃത്തുക്കൾ പേടിച്ച് പകുതി വഴിയിൽ തിരിച്ചിറങ്ങിയെങ്കിലും ബാബു തുടരുകയായിരുന്നു. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷവും തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് തെരച്ചിൽ ആരംഭിക്കുന്നതും ഇപ്പോൾ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതും. പക്ഷേ ഏതാണ്ട് 30 മണിക്കൂറായി അവിടെ യുവാവ് കുടുങ്ങിയിട്ടെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ശാരീരിക ക്ഷീണമുണ്ടാകും, വിശപ്പുണ്ടാകും, അവശനായിരിക്കാം. ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായി യുവാവ്
ഈ നാട്ടുകാരുടെയും മറ്റും നേതൃത്വത്തിൽ നേരത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ശ്രമം നടന്നപ്പോൾ യുവാവ് അതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ടീഷർട്ടോ മറ്റോ ഉയർത്തി കാട്ടുകയും തിരിച്ച് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായി യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. ഹെലികോപ്റ്റർ എന്തായാലും വട്ടമിട്ട് പറക്കുകയാണ് ആ പ്രദേശത്ത്. ഈ യുവാവിനെ കണ്ടെത്തുക എന്നതാണ് ആദ്യ ശ്രമം. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കും, എയർലിഫ്റ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് എല്ലാവരും. പ്രസാദ്, പ്രസാദ്, ഈ എയർലിഫ്റ്റിംഗ് അവിടെ സാധ്യമാകുന്ന തരത്തിലുള്ള അന്തരീക്ഷമാണ് എന്ന് നേരത്തെ വിനോദ് പറഞ്ഞു. പരിസ്ഥിതി സാഹചര്യങ്ങൾ കാലാവസ്ഥ എല്ലാം അനുകൂലമാണ് എന്ന് പറയുന്നു. യുവാവിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഈ മല ചെങ്കുത്തായ മലയാണ്, അപ്പുറത്ത് ഒരു ഭാഗം കൊക്കയാണ് എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതാണോ അവിടുത്തെ ആ സാഹചര്യങ്ങളൊക്കെ? രേണുക, നേരത്തെ തുടക്കത്തിൽ ഒരു ആശങ്ക അല്പസമയം മുമ്പ് സ്ഥിതിഗതികൾ വിലയിരുത്താനെത്തിയ ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിരുന്നു. അതിനകത്ത് പ്രധാനമായും പറയുന്നത് എങ്ങനെയാണ് ഇവരുടെ ഹെലികോപ്റ്റർ വന്നതിന് ശേഷം ആ ചെരിവിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ പരാജയപ്പെട്ടാൽ മാത്രമാണ് പിന്നീട് അടുത്ത നടപടികളെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ. എന്തായാലും ആദ്യം ഇദ്ദേഹത്തെ തിരിച്ചറിയ അവിടെ സ്പോട്ട് ചെയ്യുകയും അതിനുശേഷം ഭക്ഷണവും വെള്ളവും കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നതാണ് അധികൃതരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിനുള്ള ശ്രമമാണ് ഹെലികോപ്റ്റർ ഇപ്പോൾ നേവിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിനുള്ള ശ്രമമാണ് അവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. യുവാവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, ആദ്യം യുവാവിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എയർലിഫ്റ്റ് ചെയ്യുക എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ യുവാവ് നല്ല ക്ഷീണിതനാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഏതാണ്ട് 30 മണിക്കൂറിലധികമായി യുവാവ് അവിടെ കുടുങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടാതെ അവശതയിലായിരിക്കാം ഒരു പക്ഷേ യുവാവ് എന്നാണ് കരുതുന്നത്. ആദ്യം ഭക്ഷണം എത്തിക്കുക എന്നതാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള നടപടിയിൽ ആദ്യ ഭാഗവും അത് തന്നെയാണ്. ആദ്യം ഭക്ഷണവും വെള്ളവും എത്തിക്കുക എന്നതാണ്. അതിനുശേഷമായിരിക്കും എയർലിഫ്റ്റ് ചെയ്യുക. വിനോദ് ചെറാട്, നാട്ടുകാരൻ, നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. വിനോദ്, സ്പോട്ട് ചെയ്യാനായിട്ടുണ്ടോ? എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ? ഹെലികോപ്റ്റർ പറന്നുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആക്ച്വൽ ആയിട്ടുള്ള സ്പോട്ട് ഇപ്പോഴും പറ്റുന്നില്ല. കാരണം ഇപ്പൊ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് അദ്ദേഹത്തിന് കൈയൊക്കെ കാണിച്ചപ്പോ ഈ സൗണ്ടും എല്ലാം കേൾക്കുമ്പോ അദ്ദേഹം ചെറുതായിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. റെസ്പോണ്ട് ചെയ്തിട്ട് പക്ഷെ അത് ഹെലികോപ്റ്ററിന് അത് കൃത്യമായിട്ട് അത് കിട്ടുന്നില്ല. ഓക്കെ, അത്രയും ആശ്വാസമാണല്ലേ. തിരിച്ച് പ്രതികരിക്കുന്നു എന്നൊരു ആശ്വാസം. 30 മണിക്കൂറോളം പരിക്ക് പറ്റി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഇരിക്കുക. മാത്രവുമല്ല നല്ല ചൂട് കാലാവസ്ഥയാണ് പാലക്കാടും. കടുത്ത ചൂടല്ലേ, ചൂട് നന്നായിട്ട് ഉണ്ട് ഈ ഭാഗത്ത്. വിനോദ്, ഇപ്പോ ഈ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ നിങ്ങളുടെ അവിടെ ഉണ്ടോ? ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലത്തുണ്ടോ? ഇവിടെ ഈ ടോപ്പിലും ഏകദേശം ഫയർഫോഴ്സിന്റെയും അതേപോലെ തന്നെ ഫോറസ്റ്റിന്റെയും ആളുകളുണ്ട്. താഴത്തെ NDRFന്റെ തൃശ്ശൂരിൽ നിന്നുള്ള ബറ്റാലിയനിലുള്ള ആളുകളെല്ലാം ഉണ്ട്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരുണ്ടോ അവിടെ? ഉണ്ടോ? ഇവര് ഒരു സംഘം, 3-4 പേരുള്ള ഒരു സംഘമായിരുന്നില്ലേ? അതിൽ നിന്ന് 2-3 പേർ ഈ മലയുടെ പൊക്കം പേടിച്ചിട്ട് തിരിച്ചിറങ്ങി എന്ന് കേട്ടു. അവര് ഇന്നലെ തന്നെ ഏകദേശം ഇന്നലെ ഒരു 7 മണിയാകുമ്പോഴേക്കും അവര് അവരെല്ലാം വീട്ടിലേക്ക് എത്തി. ഓക്കെ, അവരോട് സംസാരിച്ചിരുന്നോ? ബാബുവാണ് ഇപ്പോൾ മുകളിലുള്ളത്. അവരോട് സംസാരിച്ചിരുന്നു. അവര് പറഞ്ഞത് അവര് ഏകദേശം പകുതി വരെയേ കേറിയുള്ളൂ, അതിനുശേഷം ബാബു ഒറ്റയ്ക്കാണ് മുകളിലേക്ക് പോയത് എന്നാണ് അവര് നമ്മളോട് പറഞ്ഞത്. അവരോട് സംസാരിച്ചിരുന്നുവല്ലോ. അവര് ഈ ബാബു എന്ന വ്യക്തിയെ കുറിച്ച് അവരെന്താണ് പറഞ്ഞത്? വലിയ നല്ല ധൈര്യമുള്ള വ്യക്തിയായിരിക്കും അല്ലേ? അതുകൊണ്ടല്ലേ മറ്റു കൂട്ടുകാരൊക്കെയും? തീർച്ചയായും, കാരണം ഏകദേശം ഒരു 30 മണിക്കൂർ ചെങ്കുത്തായിട്ടുള്ള ഒരു മലയുടെ മുകളിൽ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ ഒരു ഭയങ്കര ഒരു മനോധൈര്യമാണ്. ആ മനോധൈര്യത്തിലാണ് അദ്ദേഹം ഈ നിമിഷം വരെ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പോഴും അതിലിപ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു കൊക്ക പോലുള്ള ഒരു ചെങ്കുത്തായിട്ടുള്ള ഒരു മലയാണ്. അതിൽ കൃത്യമായിട്ട് അതിന്റെ ഏകദേശം സെന്റർ ഭാഗത്താണ് ഈ ബാബു ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ കൃത്യമായിട്ട് ലാൻഡ് ചെയ്യാനോ ഇപ്പോഴും ഹെലികോപ്റ്ററിനെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക.
അദ്ദേഹത്തിന് അത്രയും മനോധൈര്യമുള്ള ആളായതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷനോട് സഹകരിക്കാനും മറ്റും അദ്ദേഹത്തിന് കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട് അല്ലേ? ഇപ്പോ ഹെലികോപ്റ്റർ തിരിച്ചു പറക്കുക, ഈ എന്തെങ്കിലും സാധ്യമല്ലാത്തതോ അല്ലെങ്കിൽ നിർത്തിവെച്ചിട്ടോ മറ്റോ ആണോ ഇപ്പോൾ അത്? അതെ, അറിയുന്നില്ല. അവര് വന്ന ദിശയിലേക്ക് തന്നെ തിരിച്ചു പറക്കുകയാണ്. അവിടുന്ന് ഇനി എന്താണെന്ന് അറിയില്ല. കാരണം എനിക്ക് ഇതിൽ പറയാനുള്ള NDRF സംഘം താഴത്തുണ്ട്. അതിൽ ആരെങ്കിലും ഇതിലേക്ക് കയറാൻ പറ്റിയാലോ കൃത്യമായ സ്പോട്ട് ഔട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം NDRF സംഘം കൃത്യമായിട്ടുള്ള സ്പോട്ട് അവർക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹെലികോപ്റ്ററിൽ കൊച്ചിയിൽ നിന്ന് വന്ന സംഘം മാത്രമാണുള്ളത് അല്ലേ? ഏതാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററിൽ കൊച്ചിയിൽ നിന്ന് വന്ന ആളുകൾ മാത്രമാണ്? അവര് മാത്രമേ, അതുകൊണ്ട് അവർ കൃത്യമായി നാട്ടുകാരോ ആരെങ്കിലും ആരെങ്കിലും അവരെ സഹായത്തിന് ഏൽപ്പിച്ചാൽ മാത്രമേ കൃത്യമായ സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നേരത്തെ മുതൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഈ സ്പോട്ട് കണ്ടിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉൾപ്പെടുത്തി ഇപ്പോഴും കറക്റ്റ് ആയിട്ട് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങളൊരു ആ മലയുടെ എതിർദിശയിലുള്ള ഒരു മലയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നാട്ടുകാരെയോ അല്ലെങ്കിൽ നേരത്തെ ഈ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത ആരെയെങ്കിലും കൂടി ഉൾപ്പെടുത്തി റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് വിനോദ് പറയുന്നത്. ഹെലികോപ്റ്റർ ഇപ്പോൾ തൽക്കാലം എന്തായാലും വന്ന ദിശയിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുന്നു. നമ്മളിപ്പോൾ വിനോദ് തന്ന ആ ദൃശ്യങ്ങൾ കാണുന്നത് അദ്ദേഹം അകപ്പെട്ടു പോയ മലയാണ് അല്ലേ? അതിന്റെ ഏറ്റവും ടോപ്പിലാണ് ബാബു എന്ന് പറയുന്ന വ്യക്തി. അതിന്റെ ഒരു ഭാഗം കൊക്കയും ഒരു ഭാഗം നേരെ കുത്തനെയായിട്ടുള്ള കയറ്റമാണ്. അത് മുകളിലോട്ടോ താഴോട്ടോ അദ്ദേഹത്തിന് ചലിക്കാൻ സാധിക്കില്ല, അത് അവിടെ സ്റ്റക്ക് ആയിരിക്കുക. ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ചെങ്കുത്തായ മലയിലാണ് ഈ യുവാവ് അകപ്പെട്ടിരിക്കുന്നത്. ഈ കൂട്ടുകാർ ഇതിന്റെ ഏതാണ്ട് പകുതിയോളം എത്തുമ്പോഴേക്ക് പേടിച്ച് തിരിച്ചിറങ്ങിയെങ്കിലും ബാബു എന്ന് പറയുന്ന ഈ യുവാവ് മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്നാണ് കൂടെ ഉള്ളവർ ഇക്കാര്യം നാട്ടുകാരെ അറിയിക്കുകയും മറ്റ് രക്ഷാപ്രവർത്തനത്തിനുള്ള സഹായങ്ങൾ തേടുകയും ചെയ്തത്. ഏതാണ്ട് ഇപ്പോൾ അവിടെ യുവാവ് അകപ്പെട്ടിട്ട് 30 മണിക്കൂർ പിന്നിടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലുള്ള ഹെലികോപ്റ്റർ എയർലിഫ്റ്റിങ്ങിനുള്ള സാധ്യതയാണ് തേടുന്നത്. പക്ഷേ അവർക്ക് ആ സ്പോട്ട് കണ്ടെത്താനായിട്ടില്ല. ഇനിയിപ്പോൾ NDRF സംഘത്തിലുള്ള ആരെയെങ്കിലുമോ നാട്ടുകാരെയോ ഉൾപ്പെടുത്തി വീണ്ടും രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമം തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. എയർലിഫ്റ്റിങ്ങിലൂടെ തന്നെ യുവാവിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അത് സാധ്യമല്ലാതെ വന്നാൽ പർവ്വതാരോഹകരെയോ മറ്റോ സഹായം തേടിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിനും ശ്രമിക്കുമെന്നാണ് ജില്ലാ അധികൃതർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും അസാമാന്യ മനോധൈര്യമുള്ള യുവാവാണ്. ഇപ്പോഴും മറ്റ് നാട്ടുകാരുടെയും മറ്റും അവർ വിളിക്കുമ്പോഴും മറ്റും ആ യുവാവ് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നല്ല അവശതയും ക്ഷീണവും ഉണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോഴും അതിനോട് പ്രതികരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചിത്രങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് ഹെലികോപ്റ്റർ അവിടെ വട്ടമിട്ട് പറക്കുന്നതാണ്. യുവാവിനെ സ്പോട്ട് ചെയ്യാനായി പലകുറി ഹെലികോപ്റ്റർ ശ്രമിച്ചു എങ്കിലും സാധിച്ചില്ല. തുടർന്ന് ഇപ്പോൾ തിരികെ മടങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. തൽക്കാലത്തേക്ക് അത് നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം മറ്റാരുടെയെങ്കിലും നാട്ടുകാരുടെയോ NDRFന്റെയോ ഈ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത ആരുടെയെങ്കിലും സഹായത്തോടുകൂടി റെസ്ക്യൂ ഓപ്പറേഷൻസ് തുടരാനാണ് ശ്രമിക്കുന്നത്. പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, ആദ്യം വിചാരിച്ച അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ ഹെലികോപ്റ്റർ മടങ്ങി എന്നൊരു വിവരം വിനോദ് നമുക്ക് നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? രേണുക, ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ ജില്ലാ കളക്ടർ എല്ലാം ആശങ്കപ്പെട്ടതുപോലെ തന്നെ ഈ സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ മാർഗം ഇറങ്ങാൻ കഴിയുമോ എന്നൊരു ആശങ്ക നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു ശ്രമം വീണ്ടും തുടരും എന്നുള്ളത് തന്നെയാണ്. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കുടുങ്ങിക്കിടക്കുന്ന ബാബുവിനെ അവിടെ നിന്നും ലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമം ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തുടക്കത്തിൽ പറഞ്ഞിരുന്നത് അദ്ദേഹം അവശനായിരിക്കും, അതുകൊണ്ട് തന്നെ ഭക്ഷണവും വെള്ളവും കൊടുക്കാനുള്ള ഒരു ശ്രമമായിരിക്കും തുടക്കത്തിൽ ഉണ്ടാകുക. അതിനുശേഷമായിരിക്കും അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്
ജില്ലാ കലക്ടർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അതിനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോൾ ഹെലികോപ്റ്റർ ഒരു തവണ ആദ്യ ശ്രമം നടത്തി, അത് ഇപ്പോൾ അവിടെ നിന്നും അല്പം മാറിയിട്ടുണ്ട്. നേരത്തെ ഈ മലയിൽ നിന്നും അല്പം മാറിയിട്ടുണ്ട്, വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു നിരന്തര ശ്രമം ഈ ഇതിന്റെ ഭാഗത്ത് നിന്ന്, കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത് പൂർണ്ണമായും പരാജയപ്പെട്ടാൽ മാത്രമാണ് പർവ്വതാരോഹകരുടെ എല്ലാം സഹായം കൂടി തേടേണ്ടത്. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയാണ്. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ ഒരു ഭക്ഷണവും വെള്ളം ഉൾപ്പെടെ ഒന്നും തന്നെ കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം അവശതയിലേക്ക് പോകും. ഇത് വലിയ തോതിൽ വെയിലും എല്ലാം ഏറ്റവും നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ക്ഷീണിതനായിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ അവശനാകുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുള്ള ശ്രമങ്ങളായിരിക്കും എന്തായാലും ഉണ്ടാകുക. ഇന്നലെ വൈകുന്നേരം മുതൽ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ്, അത് ഇന്നലെ രാത്രി താൽക്കാലികമായി നിർത്തിവെക്കുകയും രാവിലെ പുനരാരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ നടന്ന് കാട് കയറി ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല എന്നുകൊണ്ടുകൂടിയാണ് ഈ ഹെലികോപ്റ്ററിന്റെ സഹായം തേടി, നേവിയുടെ സഹായം തേടിയത്. ജില്ലാ കലക്ടർ കൊച്ചിയിലേക്ക് ബന്ധപ്പെടുകയും അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് വലിയ താമസമില്ലാതെ, അതായത് ഇവിടുന്ന് ജില്ലാ കലക്ടറുടെ കത്ത് കിട്ടി ഉടൻ തന്നെ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിനായി വരികയും ചെയ്തു. ഇപ്പോൾ എന്തായാലും ബാബുവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എന്തായാലും തുടരുകയാണ്. ശരി, പ്രസാദ് ഉറുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. എയർലിഫ്റ്റിംഗ് എന്നതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ യുവാവിനെ സ്പോട്ട് ചെയ്യാനായിട്ടില്ല എന്നതാണ് ഇപ്പോൾ അതിൽ ഒരാശങ്കയുള്ള കാര്യം. ഹെലികോപ്റ്റർ ഇപ്പോൾ തൽക്കാലത്തേക്ക് വന്ന ദിശയിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഷാഫി പറമ്പിൽ MLA നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷാഫി പറമ്പിൽ, യുവാവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നു വരികയാണ്, എയർലിഫ്റ്റിംഗിനുള്ള സാധ്യത തേടുകയാണ്. എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? ഇതിനകത്ത് ഒരു ഏറ്റവും പ്രധാനമായും ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, അയാൾ ഇന്നലെ മുതൽ ഒരു തുള്ളി വെള്ളം കുടിക്കാനോ ഒന്നും കഴിക്കാനോ പോലും കഴിയാത്തൊരവസ്ഥയിലാണ്. അയാൾ ഇഞ്ചേർഡ് ആണ്, അയാൾക്ക് പരിക്കുകളുണ്ട്, അയാളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലെ ചാർജ് തീർന്നു. രാത്രി കൊടും തണുപ്പും പകല് പൊട്ടു ചുള്ളുന്ന ചൂടുമാണ് അവിടെ അനുഭവപ്പെടുന്നത്. അപ്പോ അയാളുടെ അടുക്കലേക്ക് റെസ്ക്യൂ പ്രവർത്തകർ എത്തുന്നത് വരെ അയാൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാവുന്ന തരത്തിൽ ഇച്ചിരി വെള്ളവും ചെറിയ വസ്ത്ര അന്നവും അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെങ്കിലും എയർ ഡ്രോപ്പ് ചെയ്തിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും എങ്ങനെയെങ്കിലും അത് അവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. ഞാനിപ്പോ ഇതിന് മുമ്പ് പറഞ്ഞപ്പോഴും പറഞ്ഞ കളക്ടറോടും റവന്യൂ മിനിസ്റ്ററും ഉൾപ്പെടെയുള്ള ആൾക്കാരോടും ഇക്കാര്യം നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് സാങ്കേതികമായി എത്രത്തോളം സാധ്യമാണ്, ആ പ്രദേശത്തേക്ക് ഇപ്പൊ ഹെലികോപ്റ്റർ അവിടെ എത്തിയെങ്കിലും അവരെ റെസ്ക്യൂ പ്രവർത്തനം സാധ്യമല്ലാത്തതുകൊണ്ട് മടങ്ങിയതാണോ, അതല്ല അവർക്ക് റെസ്ക്യൂ പ്രവർത്തനം തൽക്കാലം സാധ്യമല്ലെങ്കിൽ ഈ പറയുന്ന അവശ്യ വസ്തുക്കളൊന്ന് എയർ ഡ്രോപ്പ് ചെയ്യാനെങ്കിലും പിന്നെ കഴിയാവുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പൊ ആദ്യം പരിശോധിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നതാണ് അവിടുത്തെ അവിടെ ആ റെസ്ക്യൂ ഓപ്പറേഷന്റെ ഒക്കെ ഒപ്പം ഉള്ള ഒരു നാട്ടുകാരൻ നമ്മളോട് പറഞ്ഞത്. യുവാവിനെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്നാണ്. അത് ഈ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ ഇന്നലെ ഉണ്ടായിരുന്നു കയ്യിൽ, മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് രാത്രി ഇന്നലെ വിവരം അറിഞ്ഞത് തൊട്ട് നമ്മള് പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് ഒരു ഒരു ഇത്രയും ഡിലേ, സത്യം പറഞ്ഞ ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട കാര്യത്തിൽ ഇത്രയും ഡിലേ ഉണ്ടാവേണ്ടിയിരുന്നില്ല. അപ്പം ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ കോൺഫിഡൻസ് അത് നടക്കുമോ എന്നുള്ളത് ആദ്യം നോക്കി, പിന്നെ പോലീസിന്റെ നടക്കുമോ എന്നുള്ളത് നോക്കി, പിന്നെ NDRA നടക്കുമോ എന്നുള്ളത് നോക്കി, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഡിലേ വരുന്നതിന് പകരം ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയാവുന്ന ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സംവിധാനമോ ടീമോ എന്തോ അതെന്താണെങ്കിലും എത്രയും പെട്ടെന്ന് എംപ്ലോയ് ചെയ്യലായിരുന്നു ഇക്കാര്യത്തിൽ ആവശ്യം. ആ ദിശയിലേക്ക് കാര്യങ്ങൾ നീക്കുമെന്നാണ് ഇപ്പൊ റവന്യൂ മിനിസ്റ്ററും കളക്ടറും ഒക്കെ പറയുന്നത്. ശ്രീ ഷാഫി പറമ്പിൽ, ഈ സ്പോട്ടിൽ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴൊക്കെയോ യുവാക്കൾ എത്തുകയും അപകടങ്ങൾ ഉണ്ടാവുകയും മരണം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് ഒരു നാട്ടുകാരൻ പ്രതികരിച്ചിരുന്നു. അങ്ങനെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരിടമാണ്, ഒപ്പം വലിയ അപകടകരമായ ഒരു സ്ഥിതിയും ഉണ്ട് അവിടെ. അങ്ങനെ ഒരു അപകട സൂചക ബോർഡോ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നും കൂടി മനസ്സിലാക്കുന്നു. അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല, അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. മറ്റൊരു ഘട്ടത്തിൽ പറ്റുമെങ്കിൽ അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി വരാം. ഏതായാലും
കുടുങ്ങിക്കിടക്കുന്ന യുവാവിന് ഭക്ഷണമോ വെള്ളമോ എത്തിക്കാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന ഒരാവശ്യമാണ് ജനപ്രതിനിധികൾ ഈ രക്ഷാപ്രവർത്തകരോടും അതിന് നേതൃത്വം നൽകുന്നവരോടും ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഏതാണ്ട് 30 മണിക്കൂറായി അവിടെ ഈ യുവാവ് അകപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ക്ഷീണിതനായിരിക്കും. രാത്രി വലിയ മഞ്ഞാണ്, തണുപ്പാണ്, പകല് അതിശക്തമായ ചൂടും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശാരീരിക ക്ഷീണം അവശത നല്ല രീതിയിൽ ഉണ്ടാകും യുവാവിനെന്ന് കരുതുന്നു. അതുകൊണ്ട് ഭക്ഷണമോ വെള്ളമോ എത്തിക്കാനുള്ള നടപടികൾ ആദ്യം വേണമെന്നൊരാവശ്യമാണ് ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, ഈ ഹെലികോപ്റ്റർ വന്നിട്ട് മടങ്ങിയതിന്റെ സാഹചര്യം എന്താണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? രേണുക, അത് സംബന്ധിച്ച് അറിയിപ്പുകളൊന്നും തന്നെ അവർ പിൻവാങ്ങിയെന്നോ അല്ലെങ്കിൽ അത്തരം അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രമം തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആദ്യ ശ്രമത്തിൽ ഇദ്ദേഹത്തെ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വേണ്ടത്ര വിജയിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് പിൻവാങ്ങുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അടുത്ത സമയങ്ങളിൽ തന്നെ വീണ്ടും ഒരു ശ്രമം കൂടി നടത്തുകയും ഇദ്ദേഹത്തെ സ്പോട്ട് ചെയ്ത് ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്യും എന്ന് കരുതാം. അല്ല എങ്കിൽ പർവ്വതാരോഹകർ എത്തിയതിനു ശേഷം അവരെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരിക്കും ഉണ്ടാകുക. അത് നേരത്തെ തന്നെ ജില്ലാ കലക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഒരു ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു. നേരിട്ട് ഈ ഹെലികോപ്റ്ററിന് എത്രത്തോളം എളുപ്പത്തിൽ അത് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു. രാവിലെ എല്ലാം തന്നെ ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം കഴിഞ്ഞിരുന്നത് വളരെ ലളിതമായി ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ആ പ്രദേശത്തുള്ള ആളുകളും അതോടൊപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്കുവച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് അതിന്റെ പ്രായോഗികമായ വിലയിരുത്തലിൽ അത് അത്രത്തോളം എളുപ്പമല്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് വരികയാണ്. പക്ഷെ അങ്ങനെയാണ് ഒരിക്കൽ കൂടി ഒരു ശ്രമം നടത്തുക, ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് നടത്താനുള്ള ശ്രമം നടത്തുക. അത് പരാജയപ്പെട്ടാൽ പർവ്വതാരോഹകരെ കൊണ്ടുവന്ന് ഉള്ള ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എടുത്തു പറയേണ്ടത് ഇപ്പോൾ 30 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അദ്ദേഹം അവിടെ കുടുങ്ങിയ ശേഷം 30 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കിപ്പം ഷാഫി പറമ്പിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം വലിയൊരു ആരോപണമായിട്ടൊന്നും ഉന്നയിക്കുകയല്ല, എങ്കിൽ പോലും പറയുകയാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്ര കണ്ട് നീട്ടിക്കൊണ്ടുപോയ ഒരു സാഹചര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കുന്നത്. ആദ്യം അഗ്നിശമന സേന, പിന്നീട് NDRF, അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതുണ്ടോ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചു. അതൊരു പരാതിയായിട്ടൊന്നുമല്ല, കാരണം ഏറ്റവും എളുപ്പം സാധ്യമാകുന്ന ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലേക്ക് നീങ്ങാൻ അങ്ങനെ എന്തെങ്കിലും വൈകലോ മറ്റോ ഉണ്ടായി. ഇപ്പോൾ 30 മണിക്കൂറായി ആ യുവാവ് അവിടെ കുടുങ്ങിയിട്ട് അത്രയും സമയമായല്ലോ. രേണുക, ഇതിൽ അത്തരത്തിൽ ഇന്നലെ തന്നെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും വനംവകുപ്പിന്റെയും എല്ലാം ജീവനക്കാർ ഈ പ്രദേശത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് വലിയ ദുഷ്കരമാണ് എന്നൊരു വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വെളിച്ചം കുറഞ്ഞു, അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഇന്നലെ വൈകുന്നേരം നിർത്തിവെച്ചത്. അവർ കരുതിയിരുന്നു ഇന്ന് രാവിലെ കുറച്ചും കൂടി എളുപ്പത്തിൽ, അതായത് വെളിച്ചം ലഭിച്ചതിന് ശേഷം രാവിലെ കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ മേഖലയിലേക്ക് പോകാൻ കഴിയും എന്നതായിരുന്നു. അങ്ങനെയാണ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും വനംവകുപ്പിന്റെയും അതോടൊപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടനകൾ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള സന്നദ്ധ സംഘടനകൾ അതോടൊപ്പം നാട്ടുകാർ അവരെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ ഇന്ന് കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ 10 മണിക്ക് 10-11 മണിയോടുകൂടിയാണ് അത് അത്തരത്തിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നല്ല എന്ന് തിരിച്ചറിയുകയും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തത്. പിന്നീടാണ് ജില്ലാ കലക്ടർ ഇടപെടുകയും ഇതിനകത്ത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. എന്തായാലും നേരത്തെ ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ആദ്യം തന്നെ ഇത്തരത്തിലൊരു ശ്രമം ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായതെങ്കിൽ അതിന്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നേരത്തെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും ഈ സാഹചര്യത്തിൽ വീണ്ടും ഹെലികോപ്റ്ററിന്റെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും തുടരുക. അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പർവ്വതാരോഹകർ എത്തിയതിനു ശേഷമായിരിക്കും ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളെല്ലാം ഞാൻ ആവർത്തിക്കുന്നതും അത് തന്നെയാണ്, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇന്നലെ 30 മണിക്കൂറോളമായി ജലം ഉൾപ്പെടെ ഒരു ഭക്ഷണമോ ഒന്നും തന്നെ കഴിക്കാനാവാത്ത സാഹചര്യമുണ്ട്. മലയുടെ ഏറ്റവും മുകളിലെത്തുന്നു, അവിടുന്ന് കാല് തെന്നി അതിന്റെ ഏതോ ഒരു ഭാഗത്ത് ഉടക്കിയിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്. അവിടെ ഈ ആരോഗ്യം ക്ഷയിക്കുകയാണെങ്കിൽ പിടിച്ചിരിക്കാനും അങ്ങനെ സുരക്ഷിതമായി അധിക നേരം ഇരിക്കാനും കഴിയുമോ യുവാവിന്? അതിലൊരാശങ്കയുണ്ടോ? ഇതിൽ ഇതുവരെയും ഇപ്പൊ നേരത്തെ ആ പ്രദേശത്തുള്ള സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ വിനോദ് എല്ലാം തന്നെ സൂചിപ്പിച്ചത് രാവിലെ മുതൽ തന്നെ ഈ ഇദ്ദേഹത്തിന് അവരുമായി ആ പ്രദേശത്തുള്ള ആളുകളുമായി എല്ലാം തന്നെ ആശയവിനിമയം നടത്തുന്നത് ഫോൺ മുഖേന അല്ലെങ്കിലും അദ്ദേഹം ഷർട്ട് ഉയർത്തി കാണിക്കുകയും ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് ആശയവിനിമയം നടക്കുന്നുണ്ടായിരുന്നു.
ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹം സുരക്ഷിതനാണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് വരികയെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര നേരം അങ്ങനെ നിൽക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഉച്ചയോടുകൂടി ഈ തിരിച്ചു പ്രതികരണം വളരെ കുറഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് വിനോദ് വ്യക്തമാക്കിയുള്ളത്. അതായത് അദ്ദേഹം അവശനായി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നടത്തേണ്ടത്. അതിനുള്ള ശ്രമങ്ങളായിരിക്കും എന്തായാലും ഉണ്ടാകുക. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ഹെലികോപ്റ്റർ വന്നു മടങ്ങി, അതിന്റെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് അധികൃതർ നൽകിയിട്ടില്ല. റെസ്ക്യൂ ഓപ്പറേഷൻ എന്തായാലും തുടരുകയാണ്. യുവാവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അത് പല ഘട്ടങ്ങളിലായി പല തരത്തിലുള്ള രക്ഷാപ്രവർത്തന മാർഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്യുക എന്നൊരു സാധ്യതയാണ് തേടുന്നത്. പക്ഷേ അത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അധികൃതർ പറഞ്ഞിട്ടുമില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പാലക്കാട് മലമ്പുഴയിൽ കൂർമ്പാശി മലയിൽ കുടുങ്ങിയ യുവാവിനെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. മലമ്പുഴ സ്വദേശി ബാബുവാണ് മലയിൽ കാൽ വഴുതി വീണ് പാറയിടുക്കിൽ കുടുങ്ങിയത്. ഫയർഫോഴ്സ്, പോലീസ്, വനംവകുപ്പ്, സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചുവെങ്കിലും ആദ്യം ഫലം കണ്ടില്ല. ഒരു കർവിന്റെ താഴെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അവിടെ എത്താൻ ബുദ്ധിമുട്ടാണ്. ഹെലികോപ്റ്ററിന്റെ ലൊക്കേഷൻ അവർക്ക് തന്നിട്ടുണ്ട്. അവർ ആ വൈ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇപ്പോൾ നമ്മൾ തുടങ്ങാം. ഇപ്പോൾ അസസ്മെന്റ് ചെയ്യുന്നുണ്ട് അവിടെ ഏത് രീതിയിൽ എത്താൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ആ റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെ ഒരു ചോപ്പർ വെച്ചിട്ട് നമുക്ക് റെസ്ക്യൂ ചെയ്ത് ശ്രമിക്കാം. നമുക്ക് ഇപ്പോൾ പാരലലായിട്ട് തന്നെ കാലിക്കറ്റ് നിന്നും ഒരു ട്രെക്കിങ്ങിന്റെ ടീമും ആവശ്യപ്പെടുത്തിയിട്ടുണ്ട്. കൂടും വെള്ളം അത് അത്യാവശ്യ സാധനം വെച്ചിട്ട് ഹെലികോപ്റ്റർ ഇപ്പോൾ അവിടെ നിന്ന് ടേക്ക് ഓഫ് ആവും. ഇപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് തേടുന്നത്. പക്ഷേ അത് തൽക്കാലത്തേക്ക് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഈ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഹെലികോപ്റ്ററിന് സാധിക്കാത്തൊരു സാഹചര്യം, അങ്ങനെ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കാത്തൊരു സാഹചര്യത്തിലുമാണ് ഹെലികോപ്റ്റർ മടങ്ങിയതെന്നാണ് കരുതുന്നത്. പക്ഷേ ഇത് അധികൃതർ അക്കാര്യങ്ങളൊന്നും വിശദീകരിച്ചിട്ടില്ല. എന്തായാലും റെസ്ക്യൂ ഓപ്പറേഷൻസ് തുടരുക തന്നെയാണ്. യുവാവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതിന് പല വിധത്തിലുള്ള മാർഗങ്ങൾ, ഇനി ഒരുപക്ഷെ എയർലിഫ്റ്റിംഗ് സാധ്യമല്ലാതെ വന്നാൽ പർവ്വതാരോഹകരെ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമം കൂടി അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ട പരിശ്രമങ്ങൾ പലതും ഫലവത്തായില്ലായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയും പലവിധത്തിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. NDRF സംഘമൊക്കെ ശ്രമം നടത്തിയെങ്കിലും അതൊക്കെയും പരാജയപ്പെടുകയായിരുന്നു. ഇപ്പോൾ വിനോദ് ചെറായി നാട്ടുകാരൻ നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, എന്തെങ്കിലും അറിയിപ്പ് ഉണ്ടോ എന്തുകൊണ്ട് ഈ ഹെലികോപ്റ്റർ വന്ന് മടങ്ങി എന്നതിനെ കുറിച്ച്? അല്ല, ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ആളുകളെല്ലാം പറയുന്നതും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം നമ്മളോട് സംസാരിക്കുന്നത് കൂടുതൽ സംവിധാനങ്ങളുമായി ഹെലികോപ്റ്റർ തിരിച്ചെത്തുമെന്നുള്ള തന്നെയാണ്. ഞങ്ങളും ആ പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു മലയുടെ സ്വഭാവവും ഈ ഭൂപ്രകൃതിയും എല്ലാം നിരീക്ഷിച്ച ശേഷമാണ് അവർ തിരിച്ചു പോയിരിക്കുന്നത്. കൂടുതൽ സംവിധാനങ്ങളുമായി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത്. മടങ്ങിയത് കൊച്ചിയിലേക്കാണോ? അത് കൃത്യമായിട്ട് അറിവ് ലഭിച്ചിട്ടില്ല. കൊച്ചിയിലേക്കാണെന്നുള്ള അറിവ് ലഭിച്ചിട്ടില്ല. ഈ യുവാവ് ഈ ഫോൺ ഉണ്ടായിരുന്നു, പാറയുടെ മുകളിൽ നിന്ന് കാൽവഴുതി വീണ് പാറയിടുക്കിൽ പെട്ടിരിക്കുമ്പോഴും ഫോൺ സുരക്ഷിതമായി കയ്യിലുണ്ടായിരുന്നു. അതുപയോഗിച്ച് അറിയിക്കാൻ കഴിയുന്നവരെയൊക്കെ അറിയിക്കുകയും ഫയർഫോഴ്സിനെ അറിയിക്കുകയും തന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു വിധം സഹായകമാകില്ലേ? സ്പോട്ട് കണ്ടുപിടിക്കുന്നതിനൊക്കെ സഹായകമായ ഒരു സാഹചര്യമായിരുന്നില്ലേ അതൊക്കെ? അതെ അതെ, തീർച്ചയായും. അത് കാരണം അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ഫയർഫോഴ്സിനെ നേരിട്ട് വിളിച്ചതും കൂട്ടുകാർക്കെല്ലാം ഈ ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്തതും അദ്ദേഹം ഇരിക്കുന്ന ഫോട്ടോസും എല്ലാം എല്ലാം 7 മണിക്ക് മുമ്പായിട്ട് ചെയ്തതായിരുന്നു. 7 മണിക്ക് ശേഷം അത് സ്വിച്ച് ഓഫ് ആയി പോകുകയായിരുന്നു. ഇപ്പോഴും വിശ്വസിക്കുന്നതിൽ ഒരു NDRFന്റെ സംഘത്തിനെ ആരെങ്കിലും അല്ലെങ്കിൽ നാട്ടുകാരെ ആരെങ്കിലും കൃത്യമായി ഹെലികോപ്റ്ററിലൊപ്പം സഹായിക്കാൻ ഏർപ്പെടുത്തിയാൽ മാത്രമേ ഈ ഒരു സ്പോട്ട് ഇപ്പോഴും നമുക്ക് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. കാരണം ഈ ഒരു മലയുടെ ഭൂമിശാസ്ത്രപരമായ ഒരു ചെങ്കുത്താണ്. അതുകൊണ്ട് എവിടെയാണ് ഈ ഒരു ഇടുക്കിലാണ് ബാബു ഇപ്പോഴും സ്പോട്ട് അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. NDRF സംഘം താഴത്ത് നിൽക്കുന്നുണ്ട്. അവരുടെ ആരെങ്കിലും സഹായം കൂടി ഹെലികോപ്റ്ററുടെ ഉള്ളിൽ ലഭിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഈ യുവാവ് കൂടുതൽ അവശനായി വന്നാൽ ഈ പാറ ഇടുക്കിലോ മറ്റോ. ശരി, ഞാൻ വിനോദിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ സ്ഥലം MLA A പ്രഭാകരൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ
പ്രഭാകരൻ, എന്താണ് സാറിന് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരം? ഹെലികോപ്റ്റർ ഉപയോഗിച്ച് റെസ്ക്യൂ ഓപ്പറേഷൻ ആയിരുന്നു ശ്രമം നടന്നിരുന്നത്, പക്ഷേ ഇപ്പോൾ ഹെലികോപ്റ്റർ അവിടെ നിന്ന് മടങ്ങി എന്നറിയുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഇത് സംബന്ധിച്ച്? മണിവരെയൊക്കെ അവനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു, അവനെ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നു. അവൻ നിൽക്കുന്ന സ്ഥലം വളരെ അപകടകരമായതില് എന്തോ വഴുതി വീണതാണ്. അപ്പോ ഇപ്പോ മൊബൈലൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ അത് ഇപ്പോ പോയി ഓഫായി, കാരണം ചിലപ്പോ ചാർജ് പോയിട്ടുണ്ടാവും. ഹെലികോപ്റ്ററിൽ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ഒരു 100 മീറ്റർ അടുത്ത് വരെയൊക്കെ എത്തിയെന്നാണ് നേരത്തെ കിട്ടിയ വിവരം. കുറെ നാട്ടുകാരും അന്വേഷിച്ചു പോയിട്ടുണ്ട്, ഹെലികോപ്റ്ററും അന്വേഷണമൊക്കെ നടത്തിയിരിക്കുകയാണ്. മിക്കവാറും എനിക്ക് തോന്നുന്നു അവന് നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. പോയ 2 കുട്ടികൾ തിരിച്ചു വരികയും ചെയ്തു, 3 ആളും കൂടി പോയതാണ്. ഇവൻ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്, ഒരു കുത്തനെയുള്ള മലന്റെ ഒരു ഏതോ കൊക്കയിലാണെന്നുള്ളതാണ് ഇപ്പോ ഒരു ഒരു പറയുന്നത്, പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം. ഇനിയിപ്പോ ഉദ്യോഗസ്ഥന്മാരും ഇപ്പത്തിൽ എന്ത് നടപടിയെടുക്കുന്ന എനിക്കറിയില്ല. സ്വാഭാവികമായി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫയർ സർവീസുകാരോ മറ്റോ പോയിട്ട് വല്ല കയറിൽ കെട്ടി ഇറങ്ങിയിട്ട് വല്ലതും രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്ഷീണിതനായിരിക്കും ഇപ്പോൾ തന്നെ. ഇന്നലെ പകല് പോയതല്ലേ, ഇന്നലെ പകല് പോയതായതുകൊണ്ട് ഭക്ഷണം കിട്ടാനും, മാത്രമല്ല എനിക്ക് തോന്നുന്നു പറഞ്ഞു കേൾക്കുന്നത് ഈ വൈദ്യുതി വീണതിന്റെ ഭാഗമായിട്ട് എന്തോ കാലിൽ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു. നമുക്ക് ഈ പറയുന്ന വിവരവും നമ്മുടെ കയ്യിലുള്ളൂ. അതെ, അപ്പോ ഈ ഭക്ഷണം ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഇച്ചിരി വൈകിയാൽ പോലും ഭക്ഷണവും വെള്ളവും ആദ്യം എത്തിക്കാൻ അതിനെന്തെങ്കിലും അതിനുള്ള മാർഗത്തെ കുറിച്ചിട്ട് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അവരത് എത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഈ 100 മീറ്റർ അകലെ ഇത് അവനെ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പോൾ ഒരു പ്രശ്നത്തിൽ എന്താ ചെയ്യാന്നുള്ള ഞാൻ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. അവരതിനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരും ഗൗരവമായിട്ട് ഇതിന് കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഏതാണ്ട് 4:30 കുറച്ച് 1-2 മണിക്കൂറിനകം വീണ്ടും ഇരുട്ട് പരക്കും. ഇനി സന്ധ്യയായി കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന വാർത്ത ഇനി വേറെ ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് ഇരുട്ടാകുമ്പോഴേക്ക് അവനെ എങ്ങനെയെങ്കിലും അവിടുന്ന് കരകയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സമീപനം ഉദ്യോഗസ്ഥന്മാര് അതിനുള്ള ഏർപ്പാട് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അവരുമായി നിരന്തരം സമ്പർക്കം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇരുട്ട് പരന്നാലേ ഈ രക്ഷാപ്രവർത്തനം സാധ്യമാകുന്ന സ്ഥലമല്ല അതല്ലേ? അതല്ല, കാരണം അതിന്റെ ഒരു പ്രശ്നം ആരും പോകാത്ത സ്ഥലമാണ്. അത് നേരത്തെ നമ്മളോട് ആ സ്ഥലത്തുള്ള പൊതുപ്രവർത്തകൻ കൂടിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെയും ഇവിടെ ആളുകൾ എത്തി ഒരു അപകടം സംഭവിക്കുകയും മരണം വരെ സംഭവിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുൻപാണ് ഉണ്ടായിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ ഇതിന്റെ ഭംഗി കണ്ട് വരികയും കയറാനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണെന്ന് പറഞ്ഞു. അവിടെ എന്തെങ്കിലും അപകട മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും ഇല്ല എന്നൊരു സാഹചര്യം കൂടി പറഞ്ഞു. അപകട മുന്നറിയിപ്പ് ഈ മലയിൽ നമ്മൾ വെക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം ആരും അവിടെ പോകില്ല. പണ്ടിനെ ആരെങ്കിലും ത്രില്ല് കാണിച്ചിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. ഇപ്പൊ അത് ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്തേക്കാണ് ഈ കുട്ടികൾ കയറിപ്പോയത്. പോയി ഒരു വഴിയിൽ കൂടെ മറ്റവരിറങ്ങി വരികയും ചെയ്തു. ഈ കുട്ടി വൈദ്യുതി വീണിരിക്കാനാണ് സാധ്യത. ഇതിപ്പോ നാടാകെ നടുന്ന രീതിയിൽ ഒരു വിഷയത്തിലേക്ക് നിന്ന് എത്തിച്ചു. ഒരു കാര്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മനുഷ്യനും പോവാത്ത സ്ഥലമാണ് അത്. എന്താ പറയാൻ, ശരി, എന്തായാലും ഉദ്യോഗസ്ഥന്മാർ ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്. മനുഷ്യസാധ്യമായതൊക്കെ ചെയ്യാനുള്ള പ്രവർത്തനം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്ര നല്ലത് നല്ലത് പ്രതീക്ഷ നമുക്ക് വെക്കാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ശരി, വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. മലമ്പുഴ MLA പ്രഭാകരനാണ് സംസാരിച്ചത്. ഇപ്പോൾ നമുക്ക് യുവാവ് കുടുങ്ങിയിരിക്കുന്ന സ്ഥലം ആ ദൃശ്യങ്ങളിൽ കാണാം. മലയിടുക്കിൽ യുവാവ് കുടുങ്ങിയിരിക്കുന്ന സ്ഥലം കാണാം, ആ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാൽ വഴുതി, മലയുടെ മുകളിൽ നിന്ന് കാൽ വഴുതിയാണ് യുവാവ് അവിടേക്ക് വീണത്. വിനോദുണ്ടോ? ശ്രീ വിനോദ് ഫോണിലുണ്ടോ? വിനോദില്ല. പ്രസാദ് ഉടുമ്പിശ്ശേരി, നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങളിൽ ആ യുവാവ് വീണിട്ടുള്ള സ്ഥലം മനസ്സിലാകുന്ന തരത്തിൽ ആ ദൃശ്യങ്ങളിൽ അത് പതിഞ്ഞിട്ടുണ്ട്. ഇത് ഹെലികോപ്റ്റർ ഇതെങ്ങനെ എടുത്ത വിഷ്വലാണ് ഈ ദൃശ്യങ്ങൾ? ഇത് കൂടുതൽ സഹായകപരമാകുമോ രക്ഷാപ്രവർത്തനത്തിന്? രണുക, ഇത് ഹെലികാം ഉപയോഗിച്ചുകൊണ്ട് പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, കാരണം രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ് എന്ന് തന്നെയാണ്. ആ പാറയിടുക്കിന്റെ ഉള്ളിലാണ്, വളരെ അത്ഭുതകരമായാണ്
അദ്ദേഹം അവിടെ ഇരിക്കുന്നത് തന്നെ വളരെ ദുഷ്കരമായി വളരെ പണിപ്പെട്ടും ഇരിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതുകൊണ്ടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ നേരത്തെ ഹെലികോപ്റ്റർ വന്ന് അവർക്ക് അവിടെ ആദ്യഘട്ടത്തിൽ തന്നെ ഇറങ്ങി ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ വെള്ളം എത്തിക്കുന്നതിനോ ഒന്നും തന്നെ കഴിയാതെ വന്നത്. എന്തായാലും ഹെലികോപ്റ്റർ വീണ്ടും വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോഴും ലഭിക്കുന്ന വിവരം. ആദ്യം അവരുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയതിനു ശേഷം ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ കൂടി ആലോചിച്ചതിനു ശേഷമായിരിക്കും അടുത്ത ഘട്ടം എന്ന നിലയ്ക്കുള്ള രക്ഷാപ്രവർത്തനം നടക്കുക. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ എങ്ങനെ എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ശ്രമം വീണ്ടും നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ ആദ്യം കണ്ട ദൃശ്യങ്ങൾ, മല കണ്ടപ്പോൾ ചെങ്കുത്താണ്, ചെങ്കുത്തായ മലയാണെന്നൊക്കെ പറയുന്നെങ്കിലും അതിന്റെ ഒരു ഭീതിതമായ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ ദൃശ്യങ്ങളാണ് അത് അതിന്റെ ഭീതിതമായ അവസ്ഥ വെളിപ്പെടുത്തുന്നത്. എത്ര ചെങ്കുത്തായ സ്ഥലമാണ് അവിടെ, ഒരു ഇടുക്കിൽ എങ്ങനെയോ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് ഇല്ലേ, ഇത്രയെങ്കിലും ഇങ്ങനെ കാണാനെങ്കിലും കഴിയുന്ന തരത്തിൽ രക്ഷപ്പെട്ടത് പോലും ഭാഗ്യം കൊണ്ടാണെന്ന് കരുതാം ഇല്ലേ? തീർച്ചയായും രേണുക, അത്തരത്തിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ അവിടെയെങ്കിലും നിൽക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. കാൽവഴുതി ആ പാറയിടുക്കിലേക്ക് വീഴുകയായിരുന്നു. അവിടെ ഇന്നലെ 30 മണിക്കൂറോളമായി അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ്. വേറെ തരത്തിൽ മാറാനോ അല്ലെങ്കിൽ നിൽക്കാനോ ഒന്നും തന്നെ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക്. മാത്രമല്ല ഇത്ര ചെങ്കുത്തായ സ്ഥലം അങ്ങനെ വന്നുള്ള വീഴ്ച ആയതുകൊണ്ട് തന്നെ പരിക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഇന്നലെ ഇദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്നും അയച്ച ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് ഈ തോലൊരഞ്ഞതിന്റെ ദൃശ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പക്ഷേ അത്രത്തോളം അവശ്യത ഇന്നലെ വൈകുന്നേരങ്ങളിലൊന്നും ഇവരുമായി സംസാരിക്കുമ്പോൾ, ഫോണിൽ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇന്ന് നേരം പറഞ്ഞാലോ ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ശരീരത്തിൽ പരിക്കുകളുണ്ട്, സ്വാഭാവികമായും ക്ഷീണിതനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വേഗത്തിൽ നിന്ന് അവിടെ നിന്നും നമ്മൾ ഈ കണ്ട ഈ പാറയിടുക്കിൽ നിന്നും എത്രയും വേഗത്തിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിനുള്ള ശ്രമങ്ങളാണ് ഇന്നലെ രാത്രി മുതൽ, ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെയും ഈ ശ്രമങ്ങൾ പരാജയപ്പെട്ടത്. ഈ മലയിൽ ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മലയുടെ മുകളിൽ എത്തിയാൽ പോലും ഇദ്ദേഹത്തെ അവിടെ നിന്ന് കാണുന്നതിനോ ഒന്നും തന്നെ സാധിക്കില്ല. ഒരു കയറിട്ട് കൊടുത്താൽ പോലും തിരിച്ച് കയറി വരുന്ന അത്ര എളുപ്പത്തിലല്ല ഈ രക്ഷാപ്രവർത്തനം. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് രാവിലെ ഈ പർവ്വതാരോഹകരുടെ സഹായം കൂടി ഇക്കാര്യത്തിൽ തേടാൻ വേണ്ടി ജില്ലാ ഭരണകൂടം ആലോചിച്ചിരുന്നത്. എന്നാൽ ഹെലികോപ്റ്ററിൽ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും അവരോട് ശ്രമം കൂടി നടത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പർവ്വതാരോഹകർക്കാണെങ്കിൽ പോലും ദുഷ്കരമാകുമെന്നാണോ തോന്നുന്നത്? ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് രേണുക. എന്തായാലും രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരം തന്നെയാണ്. ഇന്നലെ എല്ലാം തന്നെ പോയ ആളുകളും അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ കൂടുതൽ ആളുകളും ഈ രക്ഷാദൌത്യത്തിലെല്ലാം തന്നെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അവർ പറയുന്നത് ഇതിന്റെ മുകളിലെത്തിയാൽ, നമ്മളോട് നേരത്തെ വിനോദ് തന്നെ നമ്മളോട് സംസാരിച്ചിരുന്നു, വിനോദ് കാണാൻ കഴിഞ്ഞത് അതിന്റെ എതിർവശത്തുള്ള ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഈ ഇദ്ദേഹം കുടുങ്ങിയ മലയുടെ മുകളിലെത്തി കഴിഞ്ഞാൽ, അതായത് ആ നേരെ മുകളിലെത്തിയപ്പോലും ഈ ഒരു പാറ ഇടുക്കായതുകൊണ്ട് ഇദ്ദേഹത്തിനെ കാണാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കയറിട്ട് കൊടുത്തോ അല്ലെങ്കിൽ സുരക്ഷിതമായി അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനൊന്നും തന്നെ സാധ്യമല്ല എന്നുള്ളതാണ്. എന്തായാലും അതീവ ദുഷ്കരമാണ്. മണിക്കൂറുകൾ പിന്നിടുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നമ്മളെല്ലാം തന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അത് ഏത് ഘട്ടത്തിലാണോ ഹെലികോപ്റ്റർ ഉപയോഗിച്ചെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ പർവ്വതാരോഹകർ എത്തി അതിനിയും അത് കൂടുതൽ സമയം എടുക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യതയുള്ളത്. എന്തായാലും റവന്യൂ അധികൃതരുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇനി വൈകുന്തോറും കൂടുതൽ അപകടകരമായ രീതിയിൽ ആശങ്ക ഉയർത്തുന്ന രീതിയിൽ മാറും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും വളരെ അദ്ദേഹം വളരെ പതുങ്ങി, അതായത് ആ പാറയിടുക്കിൽ വളരെ പതുങ്ങി ആണ് ഇരിക്കുന്നത്. എത്ര നേരം ആ രീതിയിൽ ഇരിക്കാൻ കഴിയും എന്നുള്ളതെല്ലാം തന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഹെലികോപ്റ്റർ നേരത്തെ ആദ്യഘട്ടത്തിൽ വന്ന് അവിടെ നിന്ന് പറന്ന് സ്ഥിതിഗതികൾ പരിശോധിച്ചതിന് ശേഷം അവിടുന്ന് മാറിയിട്ടുണ്ട്. വീണ്ടും വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിനുള്ള ശ്രമം നേവിയുടെ ഭാഗത്ത് നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ആണ് ഇപ്പോൾ ഇവിടെ ഈ രക്ഷാദൌത്യത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുള്ളത്. മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമായി അവരുടെ ഭാഗത്ത് നിന്ന് അവർ പിന്മാറിയുന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. നമുക്ക് അവിടെയുള്ള നിലവിൽ ആ പ്രദേശത്ത് നിൽക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. രക്ഷാപ്രവർത്തനം ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം തുടരും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് വിവരങ്ങൾ നൽകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് യുവാവ് കുടുങ്ങിയിരിക്കുന്ന മലയിടുക്കിൽ യുവാവ് കുടുങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇത് ഹെലികാം ഉപയോഗിച്ച് എടുത്തിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഒരാൾക്ക് കഷ്ടി ഭാഗ്യം കൊണ്ട് മാത്രം അവിടെ യുവാവ് തടയപ്പെട്ടു
എന്ന് വേണം കരുതാൻ. എന്തായാലും റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കട്ടെ, യുവാവിനെ സുരക്ഷിതനായി കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള എല്ലാ ശ്രമങ്ങളും അവിടെ അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എയർലിഫ്റ്റിംഗ് ആണ് ഏറ്റവും അനുയോജ്യമായ സാഹചര്യമെന്നാണ് മനസ്സിലാകുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, എയർ ക്യാം ഉപയോഗിച്ചെടുത്ത ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭീതിതമായ അവസ്ഥ അത് വിളിച്ചു പറയുന്നുണ്ട്, ആ ദൃശ്യങ്ങൾ. എന്താണ് ഈ ദൃശ്യങ്ങൾ ഈ റെസ്ക്യൂ ഓപ്പറേഷനെ, ഇയാളെ സ്പോട്ട് ചെയ്യുന്നതിനൊക്കെ എത്രമാത്രം സഹായകമാകുമെന്നാണ് കരുതുന്നത്? ഏകദേശം ഹെലികാം ഉപയോഗിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ദൃശ്യം പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ഇപ്പൊ ഒരു വേറൊരു ദിശയിലൂടെ NDRFന്റെ രണ്ടു പേരുള്ള സംഘം ഒരു മലയുടെ വേറൊരു ദിശയിലേക്ക് അവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവര് ഈ സ്പോട്ട് ചെയ്ത ഭാഗത്തു നിന്നും ഒരു ഏകദേശം ഒരു 100-200 meters മാറി നിന്ന് വേറൊരു വശത്തു കൂടെയാണ് അവരിപ്പോ കയറിക്കൊണ്ടിരിക്കുന്നത്, NDRFന്റെ രണ്ടു പേര്. അപ്പോ അവര് ഏകദേശം അടുത്തെത്തും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പക്ഷേ അടുത്തെത്തിയാൽ പോലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു എയർലിഫ്റ്റിംഗിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഇവരുടെ ശ്രമം ഭക്ഷണവും വെള്ളം എത്തിക്കുക എന്നുള്ളതാണോ? അതെ. അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പകുതി ആശ്വസിക്കാം. ഏകദേശം 30 മണിക്കൂറിലോളമായി അത് ഭക്ഷണവും വെള്ളവും എല്ലാം. അതാണ് ഒരു ഇപ്പോഴത്തെ ആരോഗ്യത്തെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ആശങ്കയുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണിക്കുന്ന റെസ്പോൺസ് കുറച്ച് സമയം കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ ഏകദേശം നമ്മുടെ സമയവും പോവുകയാണ്, 4 മണിയായി. ഏകദേശം ഒരു 6 മണി കഴിഞ്ഞാൽ ഇരുട്ട് മൂടിക്കഴിഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുസ്സഹമാകും എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ മറ്റൊരു മലയിലാണല്ലോ ഉള്ളത്. ഈ മലയുടെ, ഈ യുവാവ് അകപ്പെട്ട മലയുടെ ഏത് ഭാഗമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് കാണിക്കുന്നതിന് അദ്ദേഹം കൃത്യമായ റെസ്പോൺസ് ഇതിന് മുമ്പ് രാവിലെ മുതൽ കൃത്യമായി തന്നിരുന്നു. അപ്പൊ ഞങ്ങളെ അദ്ദേഹത്തിനും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് റെസ്പോൺസ് തീരെ ഇല്ലാണ്ടായത്. അതിനുശേഷം ഹെലികോപ്റ്റർ വന്ന ശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ റെസ്പോൺസ് നമുക്ക് ലഭിച്ചു. ഇപ്പോ വീണ്ടും റെസ്പോൺസ് പോയിരിക്കാം. അപ്പൊ ആ ഒരു സൈഡിൽ കൂടെ NDRFന്റെ സംഘങ്ങൾ പോകുന്നതാണ് ഒരു പ്രതീക്ഷ. ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റിംഗിനുള്ള നീക്കവും നടക്കുന്നുണ്ട് അല്ലേ? അത് ഇടയ്ക്ക് തടസ്സപ്പെട്ടതിന് ശേഷം വേറെ എന്തെങ്കിലും വിവരം അറിഞ്ഞു? സമയത്തിനുള്ളിൽ അവർ തിരിച്ചു വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ സജ്ജീകരണങ്ങളുമായി ഇതിനൊരു പ്ലാൻ തയ്യാറാക്കി തിരിച്ചു വരും. ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് അവരുടെ സ്പോട്ട് ഔട്ട് കൃത്യമായി സ്പോട്ട് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് ഈ NDRFന്റെ സംഘത്തിലുള്ള ആളുകളെയോ അല്ലെങ്കിൽ പ്രദേശത്തുള്ള ആരെങ്കിലെയും അവർക്ക് ഉൾപ്പെടുത്തിയാൽ കൃത്യമായി അവർക്ക് സ്പോട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ചെങ്കുത്തായ മല വിനോദ് പറയുമ്പോൾ പോലും അതിന്റെ ഏറ്റവും ഭീതിതമായ അവസ്ഥ ഈ ദൃശ്യങ്ങൾ, ഏറ്റവും ഒടുവിൽ വന്ന ദൃശ്യങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണല്ലേ അങ്ങനെ ഒരു കച്ചിത്തുരുമ്പ് എന്നൊക്കെ പറയുന്നത്? അക്ഷരാർത്ഥത്തിൽ ആ യുവാവിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. മുകളിലേക്കോ താഴേക്കോ അനങ്ങാൻ സാധിക്കാതെ ഒരു ഇടുക്കിൽ കൃത്യമായി കുടുങ്ങിക്കിടക്കുക. കാരണം ഒരു ഒരു ഭീതിജനകമായ അവസ്ഥയാണ്. കാരണം ഒരു വലിയൊരു കൊക്കയാണ് മുമ്പിൽ നിൽക്കുന്നത്. ആ യുവാവിന് അത്രയും മനസാന്നിധ്യമുള്ള യുവാവായതുകൊണ്ട് മാത്രമാണ് ഇത്രയും അതിജീവിക്കാനും കഴിയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിനോദ് പ്രസാദ് സൂചിപ്പിച്ചു, വിനോദ് തന്നെയും പറഞ്ഞുവല്ലോ, NDRFന്റെ സംഘം അവിടെ ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന്. ഇനിയിപ്പോൾ 6 മണിയാകാനും പോകുന്നു, ഇരുട്ട് പരന്നാൽ. ഇപ്പോൾ അധികൃതരുടെ ഒരു നീക്കം എന്താണ്? രാത്രി വൈകി വേണമെങ്കിലും രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു ഒരുക്കമാണോ അവർ നടത്തുന്നത്, ഒരു പക്ഷേ ഇത് നീണ്ടുപോവുകയാണെങ്കിൽ? കാരണം ഇതില് നമ്മൾ ഇന്നലെ മുതൽ, ഏകദേശം ഇന്നലെ ഈ ഒരു സംഭവം നടന്ന മുതൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു എയർലിഫ്റ്റിംഗ്. കാരണം നമുക്ക് ഈ പ്രദേശവാസികളെല്ലാം ആയതുകൊണ്ട് നമുക്ക് കൃത്യമായി ഇതിന്റെ ഭൂമിശാസ്ത്രം അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നലെ രാത്രി മുതൽ നമ്മൾ എയർലിഫ്റ്റിംഗ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അതിന്റെ പെർമിഷൻ ലഭിക്കുന്നത് ഏകദേശം ഉച്ചയ്ക്ക് 1:30 ശേഷമാണ്. അതുവരെ നമുക്ക് എയർലിഫ്റ്റിംഗ് എന്നുള്ള ഒരു സാധ്യതയെ കുറിച്ച് ആരും ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. നേരത്തെ ഷാഫി പറമ്പിൽ ഈ കാര്യമൊന്നും സൂചിപ്പിക്കുകയുണ്ടായി, നടപടികൾ വൈകുന്നു എന്ന തരത്തിൽ. ശരിക്കും അങ്ങനെ ഒരു വീഴ്ച, അതൊരു വീഴ്ചയായിട്ടാണോ അതോ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ശരി, ടെലിഫോണിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, വ്യക്തമാവുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി താങ്കളിലേക്ക് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം.
പാലക്കാട് മലമ്പുഴയിൽ കൂർമ്പാച്ചി മലയിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഹെലികോപ്റ്റർ വഴി എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. യുവാവ് കുടുങ്ങിക്കിടക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തുവരുന്നു. മലയിടുക്കിൽ മലയുടെ മുകളിൽ നിന്ന് കാൽ വഴുതി മലയിടുക്കിൽ അകപ്പെട്ട് ഇരിക്കുകയാണ് യുവാവ്. ഏതാണ്ട് 30 മണിക്കൂറായി യുവാവ് അവിടെ അകപ്പെട്ടിട്ട് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവശ നിലയിലായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഉച്ചയ്ക്കൊക്കെ ശക്തമായ ചൂടായിരുന്നു. അതിനെ അതിജീവിച്ചുകൊണ്ട് എന്തായാലും ഏതാണ്ട് 2 മണിക്കൂർ മുൻപ് വരെ യുവാവ് പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ കുറച്ച് സമയമായി യുവാവ് യാതൊരു പ്രതികരണവും അവിടെ നിന്ന് ഇല്ല എന്നൊരു കാര്യമാണ് അറിയുന്നത്. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ അവിടെ എത്തുകയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി മടങ്ങി കൂടുതൽ സജ്ജീകരണങ്ങളോടെ അല്പസമയത്തിനകം തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, ഹെലികോപ്റ്റർ ഉടൻ മടങ്ങിയെത്തും, കൂടുതൽ സജ്ജീകരണങ്ങളും രക്ഷാപ്രവർത്തന മാർഗങ്ങളും ആയിട്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ? രണുക, ഇത് തന്നെയാണ്. അതായത് വീണ്ടും സ്ഥിതിഗതികൾ പരിശോധിച്ചതിന് ശേഷം അത് വീണ്ടും ഹെലികോപ്റ്ററിലെത്തി രക്ഷാപ്രവർത്തനം തുടരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് അത്തരമൊരു ശ്രമം, നിരന്തര ശ്രമം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും വേറെ ഏതെങ്കിലും തരത്തിൽ പർവ്വതാരോഹകരെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ബാബുവിനെ അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും നൽകുന്ന തീരുമാനം. പക്ഷെ അതിൽ ഏറ്റവും പ്രഥമ പരിഗണന ഇദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 2 അംഗങ്ങളും അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികളും പുരോഗമിക്കുമെന്നതാണ് റവന്യൂ അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. അതിനുശേഷം നിരന്തര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തേക്ക് എടുക്കുന്നത്. രാവിലെ ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ വനംവകുപ്പ്, പോലീസ്, നാട്ടുകാർ, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ എല്ലാം ശ്രമം പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഹെലികോപ്റ്ററിന്റെ സേവനം തേടുന്നതിന് വേണ്ടി കോസ്റ്റ് ഗാർഡിന് വേണ്ടി ജില്ലാ കലക്ടർ കത്തയക്കുകയും ഉടൻ തന്നെ അതിനകത്ത് നടപടി ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആദ്യവട്ട പരിശോധന നടത്തി അവർ കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. വീണ്ടും എല്ലാവിധ സജ്ജീകരണങ്ങളുമായി സംവിധാനങ്ങളുമായി തിരിച്ചെത്തി. ഒരു പക്ഷേ അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് ഈ ഏറ്റവും ഒടുവിൽ ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നും കൂടി മനസ്സിലാകുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന്. ഒരു പക്ഷേ ഇരുട്ട് വ്യാപിച്ചാലും രക്ഷാപ്രവർത്തനങ്ങൾ തുടരേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ തന്നെ തുടരാനുള്ള തീരുമാനം അധികൃതർ എടുക്കുമോ? ഇരുട്ട് വെളിച്ചം പോയി കഴിഞ്ഞാൽ പക്ഷെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഇന്നലെ രാത്രിയെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഇല്ല വെളിച്ചം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ആ മൊബൈൽ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ അത് സാധ്യമല്ല എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ട് വെളിച്ചത്തിന്റെ പ്രശ്നം വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. വെളിച്ചം പോകുന്നതിന് മുമ്പ് തന്നെ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ഈ രക്ഷാ ഈ പ്രവർത്തനം പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് ശരി. എന്തായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി രക്ഷാപ്രവർത്തനത്തിനുള്ള തയ്യാറെടുപ്പുകളാണ്, എയർലിഫ്റ്റിങ്ങിനുള്ള സാധ്യതകളാണ് തേടുന്നത്. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. യുവാവ് സുരക്ഷിതനായി പുറത്തേക്ക് എത്തുന്നത് കാത്തിരിക്കാം. അതിനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരികയാണ്. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ നിന്നുള്ള സാഹചര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ചത് നാട്ടുകാരൻ കൂടിയായ വിനോദ് ചെറായിയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.